എങ്ങനെ ഉണ്ട് ഒരു റിവ്യൂ റെസ്പോൺസ് കുമ്പളങ്ങി നൈറ്റ്സ്? നല്ല റിവ്യൂ ആയിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് ഇതുവരെ ചെയ്ത പടങ്ങളിൽ നിന്ന് കുറച്ചും കൂടി ഒരു ബിഗ് ഓഡിയൻസിലേക്ക് എത്താൻ പറ്റിയെന്ന് തോന്നി. കുറച്ചും കൂടി ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട് പടം, അത് ആസ് എ കമ്പോസർ. അങ്ങനെ പിന്നെ മാത്രമല്ല നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസും കൂടിയായിരുന്നു മൊത്തത്തിൽ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന പ്രൊജക്റ്റ്. എനിക്ക് തോന്നുന്നു ആൻ ഇവിടെ വന്ന് ആ പാടിയ പാട്ടുകളിൽ ഒരു പാട്ട് ഞാൻ ഇനി ഇത് പാടാൻ പോവാന്ന് പറഞ്ഞ് അങ്ങനെ ഷെയർ ചെയ്തു. സോ പിന്നെ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ എനിക്ക് തോന്നുന്നു ഒരു ഓഡിയോ ലോഞ്ച് അല്ലെങ്കിൽ ഒരു ഓഡിയോ ആ ഒരു ടോക്കാണ് നമ്മളെ പിന്നീട് സിനിമയിലേക്ക്. നമ്മളെത്രയൊക്കെ സിനിമയിൽ പാട്ടില്ല, പാട്ടിൻ്റെ പ്രാധാന്യം കുറയുന്നു എന്ന് പറഞ്ഞാലും, പക്ഷേ ഈ ഒരു ഓഡിയോ ലോഞ്ചൊക്കെ ഒരു ബിഗ് പബ്ലിസിറ്റിയാണ്. ഓ ഈ സിനിമ വരുന്നു, യെസ് ആ ഇങ്ങനെ ആൾക്കാർ റിലേറ്റ് ചെയ്യും. ഇപ്പോൾ സിനിമയിൽ പാട്ട് കുറഞ്ഞു വരുന്നു, പാട്ടിൻ്റെ ഇമ്പോർട്ടൻസ് കുറയുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? പാട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്കൊന്ന് ഡാൻസ് വളരെയായിട്ട് കുറഞ്ഞു എന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ പാട്ടിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കുമ്പളങ്ങി നമ്മൾ ആദ്യത്തെ സ്ക്രിപ്റ്റ് ഡിസ്കഷനൊക്കെ ചെയ്ത് വന്നപ്പം ഏകദേശം 3 songs എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ പടത്തിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ആ പടത്തിലെ ഒരു 7-8 tracks പോസിബിലിറ്റി ഉണ്ട്. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്ത് കുറേ എക്സ്ട്രാ ട്രാക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഷെയ്നിൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കറിലാണെങ്കിലും അല്ലെ ഷെയ്ൻ ഇയർഫോൺസ് വെച്ച് കേൾക്കുന്ന പാട്ടും ഇതൊക്കെ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് നമ്മൾ പറയുന്ന പാട്ടാണല്ലോ ഷെയ്ൻ കേൾക്കാൻ പോകുന്നത്. അപ്പം അങ്ങനെ കുറേ ട്രാക്സ് ചെയ്യാൻ പറ്റിയുണ്ട്, മലയാളം ട്രാക്സ് അല്ലാണ്ട്. പടത്തിൽ ഇപ്പോൾ ഒരു മെയിൻ ട്രാക്ക് ഈ പറഞ്ഞ ഒരു ഇംഗ്ലീഷ് ട്രാക്കും ഉണ്ടായിരുന്നത് കെസിയ എന്ന് പറഞ്ഞിട്ടൊരാൾ പാടിയത്.